Hello my dears, assalamu alaikum. Greetings, kaif al hal? Zain, alhamdulillah. Ellarkum sugano? Adele, very good. Ippo ellaru happy aayittu veettil irukkale? Adhe. Okay. Appo nammude innathe subject edanu ariyalo? Edanu? Arabic. Arabic. Abo in the number, I am the tail one of the Arabile, out of Subrataka Karana Puane, Surata, Edan Arile, Edan Amrika Patroni Surateda. Yes, Suratul Falak, Le Suratul Falak, Suratul Falakere, number fourth tithe, the very Patichu, ini fifth tithe, the Padikam Puane. Okay. അപ്പോൾ എല്ലാവരും സൂറത്തുൽ ഫലക്ക് കേട്ടോണ്ടിരിക്കുക. കേട്ടാൽ മാത്രം മതിയോ? പോരാ, അതിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? പോരാ, അത് പഠിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ. അൽ ഫലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل أعوذ برب الفلق قل أعوذ برب الفلق قل أعوذ برب الفلق من شر ما خلق من شر ما خلق من شر ما خلق ومن شر غاسق إذا وقب ومن شر غاسق إذا وقب ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر النفاثات في العقد ومن شر النفاثات في العقد ومن شر حاسد إذا حسد ومن شر حاسد إذا حسد ومن شر حاسد إذا حسد ഇപ്പോ എല്ലാവരും സൂറത്തുൽ ഫലഖ് ഒക്കെ കണ്ടു അല്ലേ? എത്ര പ്രാവശ്യം കണ്ടു? ഒരൊറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മൂന്ന് തവണ ഓതുന്നതായിട്ട് കണ്ടു അല്ലേ? ഇനി നമ്മൾ ഇതേ ആയത്ത് അല്ലെങ്കിൽ ഇതേ സൂറത്ത് മൂന്ന് തവണ കാണാൻ പോവാണ്. വെറുതെ ഇങ്ങനെ മൂന്ന് തവണ കണ്ടിരുന്നാൽ മതിയോ? അല്ല, ഫസ്റ്റ് തവണ നിങ്ങൾ ഓതുന്ന സമയത്ത്, നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് അതിലെന്താണ് പറയുന്നത്, അതിലായത്ത് എങ്ങനെയാണ്, ഏതായത്ത് കഴിഞ്ഞാലാണ് അടുത്ത ആയത്ത് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മക്കൾ ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കും, മാഷാല്ലാ. ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടെ മിസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിങ്ങനെ ഓതി കേട്ടതാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക, ഓതി നോക്കുക. പിന്നെ നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ അതിൻ്റെ കൂടെ ഓത് ചെയ്യൂലേ? മക്കൾ ചെയ്യൂലേ? ചെയ്യോ, നല്ല മക്കളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക, സൂറത്ത് കേൾക്കുക, സൂറത്ത് പഠിക്കുക. ഓക്കെ. അൽ ഫലഖ്. بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق. قل أعوذ برب الفلق. قل أعوذ برب الفلق. من شر ما خلق. من شر ما خلق. من شر ما خلق. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر النفاثات في العقد. ومن شر النفاثات في العقد. ومن شر النفاثات في العقد. ومن شر حاسد إذا حسد. ومن شر حاسد إذا حسد. ومن شر حاسد إذا حسد. الفلق. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق. قل أعوذ برب الفلق. قل أعوذ برب الفلق. من شر ما خلق. من شر ما خلق. من شر ما خلق. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر النفاثات في العقد. ومن شر النفاثات في العقد. ومن شر النفاثات في العقد. ومن شر حاسد إذا حسد. ومن شر حاسد إذا حسد. ومن شر حاسد إذا حسد. الفلق. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق. قل أعوذ برب الفلق. قل أعوذ برب الفلق. من شر ما خلق. من شر ما خلق. من شر ما خلق. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر غاسق إذا وقب. ومن شر النفاثات في العقد.
ومن شر النفاثات في العقد ومن شر النفاثات في العقد ومن شر حاسد إذا حسد ومن شر حاسد إذا حسد ومن شر حاسد إذا حسد ഓക്കെ, സൂറത്തുൽ ഫലക്ക് എല്ലാവരും കണ്ടില്ലേ? കണ്ടോ? മൂന്ന് തവണ കണ്ടോ? കണ്ടോ? നിങ്ങൾ ഓതിയോ കൂടെ? ഓതി. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫലക്കിൽ പിത്തായത്തും പഠിച്ചു അല്ലേ. നെക്സ്റ്റ് നമ്മളിനി അറബി ക്ലാസ്സിലോട്ട് ഇടന്നാലോ? ഇപ്പോൾ നമ്മൾ അറബി ക്ലാസ്സിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ലെറ്റർ പഠിച്ചാലോ? ഇതുവരെ നമ്മൾ ഒരുപാട് ലെറ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. മക്കൾക്ക് അറിയില്ലേ ഏതൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ചതെന്ന്? അറിയോ? പഠിച്ച ലെറ്റേഴ്സൊക്കെ അറിയോ? ഒന്ന് പറഞ്ഞേ മിസ് കേൾക്കട്ടെ. അലിഫ് പഠിച്ചു, ബ പഠിച്ചു, ത പഠിച്ചു, പിന്നെ ജീം പഠിച്ചു, പിന്നെ ദാല് പഠിച്ചു. അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സൊക്കെ പഠിച്ചു അല്ലേ. നമ്മൾ ലാസ്റ്റ് പഠിച്ച ലെറ്റർ ഏതാ അറിയോ? എസ് ഫ അല്ലേ. ഫ ഇതിന് ഫത്ഹ ഇടുമ്പോൾ, ഫ കസ്ര ഇടുമ്പോൾ, ഫി ലം ഇടുമ്പോൾ ഫു, പിന്നെ സുക്കൂൻ ഇടുമ്പോൾ ഫ്. അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഇനി ഇന്ന് നമ്മൾ ഒരു പുതിയ ലെറ്റർ പഠിക്കാൻ പോവാണ്. ഒരു പുതിയ ലെറ്റർ പഠിക്കാൻ പോവാണ്. പഠിക്കണ്ടേ? പഠിക്കണോ? വേണം. വേണമെന്നുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. മാഷാല്ലാ. അപ്പൊ നമുക്കിന്ന് ഒരു പുതിയ ലെറ്റർ പഠിക്കാം. ഏതാണെന്നറിയോ? കാഫ്. ഏതാണ്? കാഫ്. ഏതാണ് ലെറ്റർ? കാഫ്. ദാ കണ്ടോ? കാഫ്. ഏതാണ്? കാഫ്. കാഫ്. ഇതെന്താണ്? കാഫ് അല്ലേ. ഏതാണ്? കാഫ്. ഇതിന് നമ്മളൊരു ഫത്ഹ കൊടുക്കാന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത് ഇതിന് സിമ്പലൊന്നും കൊടുക്കാത്തൊരു ലെറ്ററാണ്. ഇനി സിമ്പൽ കൊടുത്തു. നമ്മൾ കൊടുത്ത സിമ്പല് ഫത്ഹ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാ വായിക്കുക? എങ്ങനെയാ വായിക്കുക? ക. എങ്ങനെയാ വായിക്കുക? ക. എങ്ങനെ വായിക്കുക? ക. എങ്ങനെ വായിക്കുക? ക. ക. കാഫ്. ക. കാഫ്. ക. എങ്ങനെ വായിക്കുക? ക. ഇനി നമ്മളിതിന് കൊടുക്കുന്നത് കേസറാണെങ്കിലോ? അപ്പൊ നമ്മളെങ്ങനെ വായിക്കും? കീ. എങ്ങനെ വായിക്കുക? കീ. എങ്ങനെ വായിക്കുക? കീ. ഫസ്റ്റ് ക, നെക്സ്റ്റ് കീ. ഫസ്റ്റ് ക, നെക്സ്റ്റ് കീ. ഫസ്റ്റ് ഫത്ഹ കൊടുത്തു, അപ്പോൾ ക. കെസ്ര കൊടുത്തു, കീ. ഫത്ഹ ആണെങ്കിൽ ക, കെസ്ര ആണെങ്കിൽ കീ. ഇനി ലം ആണെങ്കിലോ? അപ്പോൾ കു അല്ലേ. നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഊ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സിമ്പലാണ് ലം. അപ്പോൾ ക എന്ന ലെറ്ററിൻ്റെ ഊ സൗണ്ടാണ് കു അല്ലേ. അപ്പോൾ നമ്മൾ ഫത്ഹ കൊടുത്തു, ക. കെസ്ര കൊടുത്തു, കീ. ലം കൊടുത്തു, കു. ലം കൊടുത്താൽ കു. ലം കൊടുത്താൽ കു. ഫത്ഹ കൊടുത്തപ്പോൾ ക, കെസ്ര കൊടുത്തപ്പോൾ കീ, ലം കൊടുത്തപ്പോൾ കു. ഇനി ഇതിന് സുക്കൂനാണ് കൊടുക്കണത് എന്നുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ എന്താ വായിക്കുക? അല്ലേ. അപ്പൊ നമ്മൾ എന്താ വായിക്കുക? ക. എന്താ വായിക്കുക? ക. ഫസ്റ്റ് ക, നെക്സ്റ്റ് കീ, പിന്നെ കു, പിന്നെ ക അല്ലേ. ക, കീ, കു, ക അല്ലേ. അപ്പൊ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ചത്?
ആ ഫസ്റ്റ് കാഫ് കണ്ടു, കാഫിന് നമ്മൾ ഫത്ഹ് കൊടുത്തു, അപ്പൊ കാ കെസ്ര കൊടുത്തു, അപ്പോ കീ ലോമ കൊടുത്തു, അപ്പോ കു ഇനി സുക്കൂന് കൊടുത്തു, അപ്പോ ക് കാ കീ കു ക് കാ കീ കു ക് കാ കീ കു ക് ഇനി നമ്മളൊരു പുതിയ വേർഡ് പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ മക്കളടുത്ത്. മക്കളെല്ലാവരും ഇങ്ങനെ സ്കൈയിൽ നോക്കാറുണ്ടോ? മാനത്ത് നോക്കാറുണ്ടോ? ആകാശത്ത് നോക്കാറുണ്ടോ? എപ്പോഴാ നോക്കാറ്? പകലാണോ രാത്രിയാണോ? ഡേയിലാണോ നൈറ്റിലാണോ നോക്കാറ്? രണ്ട് സമയത്ത് നോക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് നിങ്ങൾ നൈറ്റിൽ നോക്കുക. നൈറ്റിൽ നോക്കുമ്പോൾ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഉണ്ടാവും. കുറേ സ്റ്റാർസ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടിട്ടുണ്ട്? ആ കുറേ പേര് കണ്ടിട്ടുണ്ട് അല്ലേ. സ്റ്റാർസ് കണ്ടിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മെച്ചിനോട് പറയാം, മെച്ചി ഇന്ന് എനിക്ക് സ്കൈ കാണണം, അവിടെയുള്ള സ്റ്റാർസൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറയാം. അപ്പോൾ മെച്ചി കാണിച്ചു തരും കേട്ടോ. ഇനി സ്റ്റാർസ്, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? സ്റ്റാർ അല്ലേ. ഈ സ്റ്റാറിന് നമ്മളൊരു പേര് പറയും. എന്താ പറയാന്നറിയോ? സ്റ്റാറിന് സ്റ്റാർ എന്ന് പറയും അല്ലേ. എന്നാൽ അറബിയിലൊരു പേര് പറയും. എന്താ പറയാന്നറിയോ? അറിയോ? അറിയോ? കൗകബുൻ. എന്താണ് കൗകബുൻ? എന്താ പറയാ? കൗകബുൻ. കൗകബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ. എന്താണ് സ്റ്റാർ? കൗകബുൻ മീൻസ് സ്റ്റാർ. കൗകബുൻ മീൻസ് സ്റ്റാർ. കൗകബുൻ മീൻസ് സ്റ്റാർ. കൗകബുൻ മീൻസ് സ്റ്റാർ. കൗകബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ അല്ലേ. കൗകബ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ. സ്റ്റാറിന് അറബിയിൽ പറയുന്ന പേര് കൗകബുൻ. ഇനി കൗകബുൻ എന്നുള്ളത് എന്തിൻ്റെ അറബി വേടാ? സ്റ്റാറിൻ്റെ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ കാഫ്, കാഫിന് ഫത്ഹ് ഇട്ടു, കാ കെസ്രിട്ടു, കീ ലൊമ്മിട്ടു, കൂ സുക്കൂനിട്ടു, ക് കൗകബുൻ. സ്റ്റാറിനെ നമ്മൾ കൗകബുൻ എന്നും പറഞ്ഞു അല്ലേ. ഇനി മക്കളെല്ലാവരും ഇവിടെ നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിൽ ഒരേ ലെറ്റർ രണ്ട് തരത്തിലുണ്ട്. ഈ കാ എന്ന ലെറ്റർ രണ്ട് വിധത്തിലുണ്ട്. ദാ ഈ കാഫ് ഇങ്ങനെ ഇട്ടാലും കാഫ് എന്നാണ് വായിക്കുക, ഇങ്ങനെ ആയാലും കാഫ് എന്നാണ് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ദാ കണ്ടോ, ഇതുപോലെ എഴുതിയാലും കാഫ് എന്ന് തന്നെയാണ് വായിക്കുക, ഇതുപോലെ എഴുതിയാലും കാഫ് എന്ന് തന്നെയാണ് വായിക്കുക. അപ്പോൾ ഉണ്ടോ ഇങ്ങനെ കാ കീ കൂ ക് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ കൗകബ് എന്ന് എഴുതിയപ്പോൾ കാഫ് വ്യത്യാസമുണ്ട് അല്ലേ. ഈ കാ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട്, ഈ രണ്ട് തരത്തിൽ വന്നാലും നമ്മൾ എന്താ വായിക്കുക? കാഫ് തന്നെയാണ്. ഇതിന് ഫത്ഹും കസ്റും ലമ്മൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണോ വായിക്കുക, അങ്ങനെ തന്നെയാണ് ഈ രണ്ട് ലെറ്ററിനും വായിക്കുക കേട്ടോ. ഇതിന് പത്ത് കിട്ടാലും കായം തന്നെയാണ് വായിക്കുക, ഇതിന് പത്ത് കിട്ടാലും കായം തന്നെയാണ് വായിക്കുക. ഇതിന് കെസ്റിട്ടാലും കായം, ഇതിന് കെസ്റിട്ടാലും കീ എന്ന് തന്നെയാണ് വായിക്കുക, ഇതിന് കെസ്റിട്ടാലും കീ എന്ന് തന്നെയാണ് വായിക്കുക. ഇതിന് ലോമിട്ടാലും കൂ എന്നാണ് വായിക്കുക, ഇതിന് ലോമിട്ടാലും കൂ എന്നാണ് വായിക്കുക. ഇതിന് സുക്കൂനിട്ടാൽ ക്, ഇതിന് സുക്കൂനിട്ടാലും ക്, ഇങ്ങനെ തന്നെയാണ് വായിക്കുക. അപ്പോൾ ഇനി ഇങ്ങനെ രണ്ട് ലെറ്റർ കണ്ട മക്കളെ ടെൻഷൻ ആവരുത്, രണ്ടും കാഫ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരത്തിലുള്ള കാഫും കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കിനി ഇന്നത്തെ ക്ലാസ് ആണ് വൈൻഡ് അപ്പ് ചെയ്താലോ. വീഡിയോ ക്ലാസ് മാത്രമേ പോകുന്നുള്ളൂ, വീഡിയോ ക്ലാസ് മാത്രമേ വൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. ആ നിങ്ങളുടെ അടുത്ത് മിസ് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ക്ലാസ് കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ വരാം കേട്ടോ. ടാറ്റാ, അസ്സലാമു അലൈക്കും.